ഹായ് എവ്രി വൺ, എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നു. അപ്പം ഈ ലോക്ക്ഡൗണിലെ ടെൻഷനിലൊക്കെ ഇച്ചിരി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഈ മൈക്രോ ഗ്രീൻ വീഡിയോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് ചിലർ മണ്ണിൽ വെക്കുന്നവരുണ്ട്, ചിലർ തുണി നനച്ചിട്ട് വെക്കുന്നവരുണ്ട്, പിന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ചെയ്തത് ടിഷ്യൂല് വെച്ചിട്ടായിരുന്നു. അപ്പം ചെറുപയർ, മുതിര ഇത് രണ്ടുമാണ് എടുത്തത്. എന്നിട്ട് അറിയാമല്ലോ, തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ഇത് കിളിർപ്പ് വരുന്ന ലെവലിലെത്തുമ്പം കിച്ചൺ ടിഷ്യൂ നനച്ച് ഒരു ഡിസ്പോസിബിൾ പാത്രത്തിൽ വെച്ചിട്ട് ഈ സ്പ്രൗട്ട് വന്നത് വെതറി വെക്കുക. അത് ആക്ച്വലി നല്ല നിരത്തി വെക്കണം. ഇപ്പം ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ട് അത് ഇച്ചിരി കൂടിക്കൂടിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഇതെനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതെങ്ങനെ വലുതാവുന്നു, എത്ര വലുതായി രാവിലെ, അപ്പം രാവിലെയും വൈകിട്ടും ഇത് സ്പ്രേ ചെയ്യുന്നതൊക്കെ അവരാണ്. അപ്പം ഇതൊരു നല്ല ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, കളയല്ലേ? പൊട്ടിയിട്ടൊന്നുമില്ല, വെക്ക്. എന്നിട്ട് ഡെയിലി രാവിലെയും വൈകിട്ടും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണേ. അങ്ങോട്ടും ഇവിടെ തിരിച്ചിടാ, അത് അതിൻ്റെ അകത്ത് മാത്രം ഇട, ഞെക്കരുത് അത്. ഇക്കാണുന്നതാണ് ഞങ്ങളുടെ മൈക്രോ ഗ്രീൻ ഔട്ട്പുട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിനെ യൂട്ടിലൈസ് ചെയ്തത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ദോശ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഇത് തരിതരയായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വെതറിയിട്ട് ഇട്ട് കൊടുത്തപ്പോൾ നെയ്യുടെ ഒക്കെ ടേസ്റ്റ് നെയ്റോസ്റ്റ് ആയിരുന്നു അവർ കഴിച്ചായിരുന്നു. പിന്നെ സാലഡ് മിക്സഡ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇത് തരിയായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടെ കയറി കഴിച്ചോളും, അറിയാതെ തന്നെ അവർ കഴിച്ചോളും. അങ്ങനെയായിരുന്നു ഞാൻ ഇതിനെ യൂട്ടിലൈസ് ചെയ്തത്. ഇനി ഇവിടെ ഓസ്ട്രേലിയയിൽ വിൻ്റർ വരുവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് വിൻ്റർ വെജിറ്റബിൾസൊക്കെ പ്ലാന്റ് ചെയ്തു. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന ഞങ്ങളുടെ വെജിറ്റബിൾസൊക്കെ ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോക്ക്ഡൗണിലെ മെയിൻ പരിപാടി ഇപ്പോൾ. പിന്നെ ഞങ്ങൾ പെയിൻറ് ചെയ്തു, മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കി, സക്കുലൻ ടെറേനിയം ഉണ്ടാക്കി. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളാണത് നീറ്റായിട്ട് ചെയ്യുന്നത്. പക്ഷേ പിള്ളേർ അതിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്ത് തരികയും അതിൻ്റെ അകത്ത് അവരെ ഇൻവോൾവ് ചെയ്ച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഇൻട്രസ്റ്റാണ്, നമുക്കും നല്ല ഒരു സന്തോഷം ഉണ്ടാവും കേട്ടോ. കുക്കിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്ച്ചിട്ട് ഞങ്ങൾ കപ്പ് കേക്ക് ഉണ്ടാക്കി, ബ്രൗണി ഉണ്ടാക്കി, പിന്നെ പപ്സ് ഉണ്ടാക്കി. അപ്പോൾ കുറേ നേരം അവർ ഇതിലങ്ങ് ഇൻവോൾവ് ചെയ്തിട്ട് ഇരിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങളുടെ ബാക്ക് യാർഡിലെ മുന്തിരി തോട്ടമാണ്. തോട്ടം എന്നൊന്നും പറയാനില്ല, എങ്കിലും ഞങ്ങളുടെ മുന്തിരിയാണ്. ഇത് ഗ്രീൻ ഗ്രേപ്പാണ്, വിത്ത് സീഡാണ്. ഇത് ആക്ച്വലി റൈപ്പ് ആകുമ്പോൾ നല്ല മധുരമുള്ളതാണ്. അപ്പം ഇപ്പം മുന്തിരിയൊക്കെ എണ്ണിയിട്ട് ഞങ്ങളിങ്ങനെ ലോക്ക്ഡൗൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് മുന്തിരി കുറയുന്നുണ്ട്, കാണാനില്ല. അപ്പോൾ ഞങ്ങൾ കള്ളനെ പിടിച്ചു. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കള്ളനെ കാണിക്കുകയാണ്. ഈ ആരോയിൽ കാണാമോ, കള്ളൻ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങളുടെ മുന്തിരിയെ.